നാടിന്റെ നാവുനേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നാളെ May 18 ഇന്റർനാഷണൽ മ്യൂസിയം ഡേ ആണ്. നാളെ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു ദിവസം ഉണ്ടായത്, അതിന്റെ മറ്റ് വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. കൂടാതെ നാട്ടുവട്ടം വാർത്തകളും നാളെ May 18 ലോക മ്യൂസിയം ദിനം, വേൾഡ് മ്യൂസിയം ഡേ. പച്ചമലയാള പ്രസ്ഥാനത്തിന്റെ മുൻനിര നായകരിൽ ഒരാളായ ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ അന്തരിച്ചു. 1916 ഈ വിയോഗം. രാജസ്ഥാനിലെ പൊഖ്രാൻ മരുഭൂമിയിൽ ഇന്ത്യ ആദ്യമായി അണുപരീക്ഷണം നടത്തി. ബുദ്ധൻ ചിരിക്കുന്നു എന്ന രഹസ്യനാമമിട്ട ഈ പരീക്ഷണത്തിന് നേതൃത്വം വഹിച്ചത് ഡോക്ടർ രാജാരാമണ്ണയായിരുന്നു. 1974 ഇത്. സാംസ്കാരിക കൈമാറ്റം, സംസ്കാരങ്ങളുടെ സമ്പുഷ്ടീകരണം, ജനങ്ങൾക്കിടയിൽ പരസ്പര ധാരണ, സഹകരണം, സമാധാനം എന്നിവയുടെ വികസനത്തിന്റെ ഒരു പ്രധാന മാർഗമാണ് മ്യൂസിയങ്ങൾ എന്ന വസ്തുതയെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തിന്റെ ലക്ഷ്യം. നമ്മുടെ പൂർവികരെ കുറിച്ച് നിരവധി കഥകൾ പറയുന്ന യഥാർത്ഥ ചരിത്രത്തിന്റെ നിരവധി ഭാഗങ്ങൾ മ്യൂസിയങ്ങളിലാണ് കാണാൻ കഴിയുക. ചരിത്രാതീത കുന്തങ്ങൾ മുതൽ ഈജിപ്ഷ്യൻ മമ്മികൾ വരെ, പുരാതന ഗ്രീക്ക് ശില്പങ്ങൾ മുതൽ മധ്യകാല കവചങ്ങൾ വരെ, ആദ്യ റേഡിയോ മുതൽ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധത്തിൽ ഉപയോഗിച്ച ആദ്യത്തെ വിമാനങ്ങൾ വരെ മ്യൂസിയങ്ങളിൽ എല്ലാമുണ്ട്. അവസരങ്ങൾ തുറന്നിട്ടും ദശലക്ഷക്കണക്കിന് ആളുകൾ ഇതുവരെ മ്യൂസിയങ്ങൾ സന്ദർശിച്ചിട്ടില്ല. ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. ഒരു പക്ഷേ പഴയ കാര്യങ്ങൾ നോക്കുന്നത് വിരസമായിരിക്കുമെന്ന് അവർ കരുതുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് ലോകം എത്ര വ്യത്യസ്തമായിരുന്നുവെന്ന് അവർക്കറിയില്ല. ആധുനിക സാങ്കേതിക വിദ്യ, ഗൂഗിൾ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും നൽകുമ്പോൾ എന്തിനാണ് മ്യൂസിയങ്ങളെന്ന് പലരും ചോദിച്ചേക്കാം. ഇക്കാലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഓൺലൈനിൽ അച്ചാടി അത് ശരിയായി കണ്ടുപിടിക്കാമോ? ശരി, അതെ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരം തെറ്റായിരിക്കാം എന്നതാണ്. നിങ്ങൾ ഓൺലൈനിൽ കണ്ടെത്തുന്ന ചരിത്രപരമായ വസ്തുതകളിൽ എത്ര എണ്ണം ശരിയാണെന്ന് 2016 നടത്തിയ ഒരു പഠനം ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തുവിട്ടു. 2016 നവംബറിലെ കണക്കനുസരിച്ച് ഓൺലൈനിൽ ലഭ്യമായ എല്ലാ ചരിത്രപരമായ വസ്തുതകളിൽ 48% കൃത്യമല്ലാത്തതോ തെറ്റായതോ ആണ്. സത്യമാണ്, വിദ്യാഭ്യാസം പ്രധാനമാണ്. അതിനാൽ അന്താരാഷ്ട്ര മ്യൂസിയം ദിനം പോലെയുള്ള ദിനങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും ആവേശഭരിതരാക്കുന്ന ഒന്നായിരിക്കണം. എല്ലാത്തിനുമുപരി മണ്ടത്തരങ്ങൾ കൊണ്ട് തലനിറയ്ക്കുന്ന കുട്ടികൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കുട്ടികളിൽ അറിവിന്റെ നന്മ നിറയ്ക്കാൻ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകണം. ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് മ്യൂസിയംസ് 1977 ഇന്റർനാഷണൽ മ്യൂസിയം ദിനം രൂപീകരിച്ചു. ആഗോളവൽക്കരണം, തദ്ദേശവാസികൾ, സാംസ്കാരിക വിടവുകൾ നികത്തൽ, പരിസ്ഥിതി സംരക്ഷണം എന്നിവ ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. 1977 മുതൽ എല്ലാ വർഷവും ലോകമെമ്പാടുമുള്ള മ്യൂസിയങ്ങളുടെ പങ്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. 2009 അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തിൽ 90+ രാജ്യങ്ങളിലായി 20,000 മ്യൂസിയങ്ങൾ പങ്കെടുത്തു. 2012 129 രാജ്യങ്ങളിലായി പങ്കെടുത്ത മ്യൂസിയങ്ങളുടെ എണ്ണം 30,000 ഉയർന്നു. വർഷങ്ങൾ കടന്നു പോകുമ്പോൾ സാങ്കേതികവിദ്യ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നതായി തോന്നുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കാൻ നമ്മൾ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. പങ്കെടുക്കുന്നവരുടെ എണ്ണം ഏതാണ്ട് ഒരു പതിറ്റാണ്ട് മുമ്പ് സാവധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ 5 സംഖ്യകൾ കൂടുതൽ ദ്രുതഗതിയിൽ കുതിച്ചുയരികയാണ്. ഇത് കാണുമ്പോൾ എന്തുകൊണ്ട് എന്ന് നമുക്ക് സ്വയം ചോദിക്കാം. സത്യം ലളിതമാണ്, ചരിത്രം ഇപ്പോൾ അടിപൊളിയായി തരംതിരിക്കുന്ന ഒന്നാണ്. അതെ, നമ്മളൊരു സാങ്കേതിക വിദ്യാധിഷ്ഠിത സമൂഹത്തിലായിരിക്കാം ജീവിക്കുന്നത്. എന്നാൽ കൂടുതൽ സാങ്കേതിക വിദ്യ ലോകമെമ്പാടും ഭരിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ആളുകൾ നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്ന ഒരു ലോകവുമായി അവരെ ബന്ധിപ്പിക്കുന്നത് മ്യൂസിയങ്ങളാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള മ്യൂസിയങ്ങളിൽ മുമ്പത്തേക്കാളും കൂടുതൽ സന്ദർശകരുമുണ്ട്. അതിലുപരിയായി ചരിത്രത്തിലെ ഏത് ഘട്ടത്തിലും ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഡിഗ്രി തലത്തിൽ ചരിത്രം പഠിക്കുന്നു. പുതിയ തലമുറകളെ ഒരിക്കൽ കൂടി ചരിത്രത്തോട് പ്രണയത്തിലാക്കാൻ സഹായിക്കുന്നതിൽ ഒരു ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ടോ? നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകും തോറും നമ്മൾ കൂടുതൽ പിന്നോട്ട് പോകും. ഇപ്പോൾ നമുക്ക് പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് നമ്മൾ എവിടെയായിരുന്നുവെന്ന് ഓർക്കാൻ നമുക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. അങ്ങനെ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാം ആത്മവിശ്വാസത്തോടെ. നാളെ May 19 പ്ലാൻ സംതിങ് ഡേ. ഒരു പഴഞ്ചൊല്ല് പറയുന്നത് പോലെ, ഒരു മനുഷ്യന് കുറച്ച് പച്ചക്കറികൾ കൊടുക്കൂ, നിങ്ങൾ അവനൊരു ദിവസം ഭക്ഷണം കൊടുക്കൂ. ഒരു പച്ചക്കറിത്തോട്ടം എങ്ങനെ വളർത്താമെന്ന് ഒരു മനുഷ്യനെ പഠിപ്പിക്കുക, നിങ്ങൾ അവന്റെ കുടുംബത്തെ മുഴുവനും ആജീവനാന്തം രക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ നാളെ.
അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായി ഇരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷമാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. Chinnu's Fashion Jewelers, Kundara. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം 100% VIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. മഴക്കാലം എത്തിയിട്ടും കുടിവെള്ളം വിലയ്ക്ക് വാങ്ങി പിന്നാട് പഞ്ചായത്തിലെ ചെറുക്കോളം വാർഡിലെയും നാന്തിരിക്കൽ വാർഡിലെയും വീട്ടുകൾ റെയിൽവേ പ്രമുഖനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ചെറുക്കോളം വാർഡ്. അക്കേഷ്യ മരങ്ങളുടെ സമൃദ്ധി മൂലം ഭൂഗർഭജലം ഇല്ലാതായ പ്രദേശം കൂടിയാണിത്. ഡിസംബർ പകുതിയോടെ പ്രദേശത്തെ മിക്ക കിണറുകളും വറ്റും. പിന്നെയുള്ള ഏകാശ്രയം വാട്ടർ അതോറിറ്റിയുടെ ലൈൻ പൈപ്പുകളാണ്. ഇവിടേക്ക് വെള്ളം എത്തിക്കുന്നത് നാന്തിരിക്കലിലുള്ള കുഴൽ കിണറിൽ നിന്നാണ്. ഈ കിണർ കേടായിട്ട് 6-7 മാസം പിന്നിട്ടിരിക്കുന്നു. കിണർ പുനർനിർമ്മിക്കുകയും പുതിയ മോട്ടോർ വാങ്ങുകയും ചെയ്തിട്ടും പഞ്ചായത്തിൻ്റെയും വാട്ടർ അതോറിറ്റിയുടെയും അലംഭാവം മൂലം ഇതിൽ മോട്ടോർ സ്ഥാപിച്ച് കുടിവെള്ളം എത്തിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മിക്ക വീടുകളിലും വെള്ളം വിലയ്ക്ക് വാങ്ങുകയാണ്. 750 ലിറ്റർ കുടിവെള്ളത്തിന് തരാതരമാണ് പണം വാങ്ങുന്നത്. 250 മുതൽ 350 രൂപ വരെയാണ് വില. സാധാരണക്കാരും തുച്ഛ വരുമാനക്കാരുമായവർ പ്രതിമാസം 5000 രൂപ വെള്ളം വിലയ്ക്ക് വാങ്ങാനായി മാറ്റിപ്പിക്കേണ്ടി വരുന്നത് കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പ്രത്യേക അനുമതിക്ക് സമർപ്പിച്ച അപേക്ഷ വാട്ടർ അതോറിറ്റി ഓഫീസിൽ നിന്ന് അനുവദിച്ച് നൽകാത്തതാണ് കാലതാമസത്തിന് കാരണം എന്ന വിശദീകരണമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വിജയിക്കുന്നത് പോലെ തന്നെ മധുരതരമാണ് വിജയിപ്പിക്കുന്നതും. സ്പോക്കൺ ഇംഗ്ലീഷ് GKയിലൂടെയും കറണ്ട് അഫയേഴ്സിലൂടെയും പഠിപ്പിക്കുന്നു. വീനസ് കരിയർ ഗൈഡൻസ് സെന്റർ ആശുപത്രിമുക്ക് കുണ്ടറ. ഉദ്യോഗാർത്ഥികളുടെ ആശാകേന്ദ്രം. മഴക്കാല പൂർണ്ണ ശുചീകരണ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനായി കുണ്ടറ പഞ്ചായത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. കുണ്ടറ താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനു ക്ലാസ് എടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ആർ ഓമനക്കുട്ടുമുള്ള, ആരോഗ്യസമിതി ചെയർമാൻ വിനോദ്, വികസന സമിതി അധ്യക്ഷ രേഖാജിപ്പിള, ക്ഷേമസമിതി അധ്യക്ഷ സുധാദേവി, പഞ്ചായത്ത് അംഗങ്ങളായ കെ ദേവദാസൻ, സദാശിവൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ഷൈനി, നിയോ, രചന എന്നിവർ പങ്കെടുത്തു. വിനോദത്തിലൂടെ വ്യായാമം, ആഹ്ലാദത്തിലൂടെ ആരോഗ്യം. ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ ആശുപത്രിമുക്ക് കുണ്ടറ. അഡ്മിഷൻ തുടരുന്നു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7994513875. മാധ്യമം എഡ്യൂ കഫേക്ക് നാളെ തുടക്കം. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ കരിയർ മേളയായ മാധ്യമം എഡ്യൂ കഫേക്ക് നാളെ കൊടിയുവരും. 18-19 കൊല്ലം ആശ്രാമം ശ്രീനാരായണ ഗുരു കൾച്ചറൽ കോംപ്ലക്സിലാണ് എഡ്യൂ കഫേ അരങ്ങേറുക. രജിസ്ട്രേഷനും പ്രവേശനവും സൗജന്യമാണ്. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവും വേദിയിൽ ലഭ്യമാകും. ഇനി ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഏത് കരിയർ തിരഞ്ഞെടുത്താൽ മികച്ച വിജയം നേടാം തുടങ്ങി വിദ്യാർത്ഥികളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ എഡ്യൂ കഫേയിലുണ്ടാകും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പ്രത്യേകം സെഷനുകൾ എഡ്യൂ കഫേയിൽ നടക്കും. അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സ് കണ്ടെത്തുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനും എഡ്യൂ കഫേയിൽ സൗകര്യമൊരുങ്ങും. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ ഫാക്കൽറ്റികളായിരിക്കും ക്ലാസുകൾ നയിക്കുക. ഇന്റർനാഷണൽ ലെവൽ മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ സെഷനുകളും 1-to-1 ഇൻട്രാക്ഷൻസ് സൗകര്യവും സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, കരിയർ മാപ്പിംഗ്, മോട്ടിവേഷൻ സെഷനുകൾ എന്നിവയും വിദ്യാഭ്യാസ മേളയുടെ ഭാഗമായി നടക്കും. നാളെ തന്നെ എഡ്യൂ കഫേയിലേക്ക് എത്താൻ എല്ലാവരും തയ്യാറാണ്. എന്നതാ നീ വിയർത്ത് കുളിച്ചിരിക്കുന്നത്? എന്നതെങ്കിലും കണ്ട് പേടിച്ചോ? ഇതൊക്കെ നമ്മൾ സാധാരണയായി കേൾക്കാറുള്ളതാണ്. ഈ വിയർപ്പും ഭയവും തമ്മിൽ ബന്ധമുണ്ടോ? ഭയപ്പെടുമ്പോൾ വിയർക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? മനുഷ്യ ശരീരത്തിൽ 30-40 ലക്ഷം സ്വേദഗ്രന്ഥികളുണ്ട്. ഇവയെല്ലാം കൂടി ചേർന്നാൽ ഒരു വൃക്കയോളം ഭാരമുണ്ടാകും.
ഇവയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വിയർപ്പിന്റെ ഏറ്റവും കൂടിയ നിരക്ക് മണിക്കൂറിൽ 2 മുതൽ 3 ലിറ്റർ ആകുന്നു. ഈ ഗ്രന്ഥികൾ അനുകമ്പ നാഡീവ്യൂഹം അല്ലെങ്കിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്താൽ പ്രവർത്തിക്കപ്പെടുന്നവയാണ്. പെട്ടെന്നുണ്ടാകുന്ന സമ്മർദ്ദം കൊണ്ട് ഭയമുണ്ടാകുകയോ രംഗത്ത് നിന്ന് പലായനം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുകയോ ചെയ്യുന്ന അവസരങ്ങളിൽ അനുകമ്പ നാഡീവ്യൂഹം ഉദ്ദീപ്തമാകുന്നു. ഭയപ്പെടുമ്പോൾ വിയർക്കുന്നതോടൊപ്പം നാഡിമിടുപ്പ് വർദ്ധിക്കുകയും കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. കൂടാതെ അനുകമ്പ നാഡിയുടെ അതിപ്രവർത്തനത്താൽ ഉമിനീർ ഗ്രന്ഥികൾ അമർത്തപ്പെടുകയും അതിനാൽ വായ് വരണ്ടു പോവുകയും ചെയ്യുന്നു. ഭാഗ്യവശാൽ ഇത്തരം അനുഭവങ്ങളെല്ലാം കുറച്ച് സമയത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. നാം ശാന്തരാകുന്നതോടെ നാഡിമിടുപ്പ് സാധാരണഗതിയിലാവുകയും ഉമിനീർ ഗ്രന്ഥികൾ ഉമിനീർ സ്രവിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ നാം ഉമിനീർ ഉള്ളിലേക്കിറക്കി വിയർപ്പ് തുടച്ച് സാധാരണ നിലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. മുളവന ജെ എം വൈ എം എ ലൈബ്രറി ബാലവേദിയുടെ അവധിക്കാല ക്യാമ്പ് വേനൽമഴ ആരംഭിച്ചു. ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് എം ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തംഗങ്ങളായ വി വിനോദ്, എസ് സുരേഷ് കുമാർ, ലൈബ്രറി സെക്രട്ടറി മുളവന രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഷീനാജി പിള്ള, ഇ വർഗീസ്, ആർ മോഹനൻ, വി മധുസൂദനൻ പിള്ള, കൃപാ സൂസൻ റിജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. ഇന്നത്തെ നാട്ടുവേണ്ട വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ നമ്മുടെ 5 സിനിമകൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറക്കിയ 5 സിനിമകൾ യൂട്യൂബിൽ ലഭ്യമാണ്. സിനിമകൾ നിങ്ങൾ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സുകളിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ രാത്രി 8 നും 9 മണിക്കുമിടയ്ക്ക് നമുക്ക് മൊബൈൽ ഫോണുകളിലൂടെ ഈ സ്ക്രീനിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നാട്ടുവേട്ടൻ ജിമ്മിന്റെ നന്ദി, നമസ്കാരം.